നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാൻ നമുക്ക് ഈശോയുടെ വലിയൊരു സാമീപ്യം നമുക്കൊന്ന് ആഗ്രഹിക്കാം. നമ്മളിവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച ആ ദൈവത്തെ നമുക്കൊന്ന് കാണാം. മനസ്സിൽ വിശ്വാസത്തിൽ അവിടുത്തെ വലിയ സാമീപ്യത്തിന് വേണ്ടി, സ്പർശനത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. ആരെങ്കിലും എന്തെങ്കിലും ക്ഷീണത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സുകളെ ഒന്ന് ഉണർത്താം. നമുക്ക് ദൈവം സമീപസ്ഥമായിരിക്കുന്ന നിമിഷങ്ങളാണിത്. ഉണർവുള്ളവരായിരിക്കാൻ നമുക്ക് അവിടുത്തെ കൃപാവരങ്ങളാൽ നിറയുവാൻ വേണ്ടി തീക്ഷ്ണമായി ദാഹിക്കാം. ഒപ്പം പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും പ്രാർത്ഥനയും നമുക്ക് ചോദിക്കാം. ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കൃപാവരദാനങ്ങളാൽ നമ്മൾ ഓരോരുത്തരും നിറയുവാൻ ദൈവമാതാവേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, രാവിലെ നമ്മൾ ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചുമൊക്കെ നമ്മൾ കേൾക്കുകയായിരുന്നു. നമ്മൾ ഇന്ന് ആ സ്നേഹം അനുഭവിച്ച നമ്മൾ ഓരോരുത്തരും ആയിത്തീരേണ്ട ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അനന്തമായ സ്നേഹമാണ്, വ്യവസ്ഥ കൂടാത്ത സ്നേഹമാണ്, അത് നമ്മളുടെ എല്ലാ കുറവുകളെയും നികത്തിത്തരുന്ന സ്നേഹമാണ്, അത് നമ്മുടെ സകല തെറ്റുകളെയും ന്യായീകരിക്കുന്ന നീതീകരിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം അനുഭവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, ആ സ്നേഹത്തെ ഉൾക്കൊണ്ട നമ്മൾ ഓരോരുത്തരും ആ സ്നേഹത്തെ ഈ ലോകത്തിന് കൊടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളും ധ്യാനങ്ങളുമൊക്കെ ഇന്നും ഒരു പരിധിവരെയെങ്കിലും നമ്മൾ ഈ സ്നേഹം ഇനിയും ഇനിയും അന്വേഷിച്ചുകൊണ്ടാണ് നമ്മളുടെ പലരുടെയും ഇരിപ്പ്. കാരണം നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ധ്യാനിച്ചാലും മനുഷ്യന് ഒരു സ്വഭാവമുണ്ട്, അവന് തൃപ്തി വരിക വളരെ ബുദ്ധിമുട്ടാണ്. അത് ഭൗതിക കാര്യങ്ങളായാലും ആത്മീയ കാര്യങ്ങളായാലും നമ്മൾക്ക് തൃപ്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ കൃപയുണ്ടെങ്കിലേ സാധ്യമാകും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെയും നമ്മൾ പ്രത്യേകിച്ച് കേരള സഭ ഇത്രമാത്രം ദൈവ അനുഗ്രഹത്താൽ ദൈവവചനത്താൽ പരിപോഷിതമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ സ്നേഹം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വളരെ ദുഃഖകരമായ ഒരു കാര്യമുണ്ട്. ഇന്നും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഈ ദൈവത്തെ അറിയാത്തവരെ പോലെയാണ് പലപ്പോഴും നമ്മൾ പെരുമാറുന്നതെന്നുള്ളതാണ് ഒരു സത്യം. നിങ്ങളെല്ലാവരും ദൈവത്തെ അറിയുന്നുവോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളെല്ലാവരും പറയും അറിയുന്നു എന്ന് പറയും. ആ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, സത്യമാണ്. അതാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ആ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുക, ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുമ്പോഴാണ് ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ കൊടുക്കുന്ന അളവിലാണ് നമ്മൾക്ക് ലഭിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾക്കറിയാം ദൈവവചനം മുഴുവനും എല്ലാ അനുഗ്രഹത്തിൻ്റെയും എല്ലാ കൃപാദാനങ്ങളുടെയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളുടെയും അടിസ്ഥാനം നമുക്കറിയാം വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അത് ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ബൈബിൾ മുഴുവനും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ രണ്ട് കൽപ്പനകളിൽ കൊണ്ടോ യേശുനാഥൻ എല്ലാ കൽപ്പനകളും കൊണ്ടേ വച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക, രണ്ട് സഹോദരനെ സ്നേഹിക്കുക. വീണ്ടും നമ്മൾ റോമാ 8:28 നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വചനമാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. നമ്മൾ സ്വപ്നം കാണുന്നതിലും നമ്മൾ ഇച്ഛിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. എന്നാൽ
ഇന്ന് നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ വരുന്ന ഒരു ചെറിയ കുറവ്, ദൈവം എന്ത് നമ്മളോട് ചോദിക്കണ്ട, അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞുവോ, അതാണ് ഇന്നും ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഒരു പ്രോബ്ലമുണ്ട് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ, നമ്മൾ ദൈവത്തെ ആണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെ ദാനങ്ങളെയാണോ നമ്മൾ അന്വേഷിക്കണേ എന്നുള്ളൊരു ചെറിയ സംശയം ഇപ്പോഴുണ്ട്. കാരണം ഇന്നും മനുഷ്യൻ ദൈവത്തിൻ്റെ ദാനങ്ങളിൽ സംതൃപ്തനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവദാനം എത്ര നമുക്ക് കിട്ടിയാലും നമുക്ക് സംതൃപ്തി ഉണ്ടാവില്ല. കാരണം മനുഷ്യൻ്റെ ഹൃദയം, മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ലോകത്തിലെ ഒരു വസ്തുവിനെ കൊണ്ടും നിറയ്ക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് ലോകത്തിൽ വലിയ സമ്പന്നന്മാർ, വലിയ കലാകാരന്മാർ, ലോക പ്രശസ്തനായ, നമുക്കറിയാം നമ്മളെ സംഗീതത്തിൻ്റെ രാജാവായ മൈക്കിൾ ജാക്സൺ ഒക്കെ പറയുക, അവരൊക്കെ പോലും അവരുടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ പോലും വലിയ ശൂന്യത അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ ലോകത്തിലെ ഒരു വസ്തുവിനെ കൊണ്ട് നമ്മുടെ ഹൃദയത്തിനെ, നമ്മുടെ മനസ്സിനെ സംതൃപ്തമാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് യേശുനാഥൻ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിലും ഭക്തിയിലും വരാവുന്ന ഒരു അപാകത കൂടിയാണത്. നമ്മൾ ഇന്നും ദാതാവിനേക്കാൾ അധികമായി ദാനത്തിൻ്റെ പുറകെ നടക്കുന്ന ഒരു ടെൻഡൻസി, ഒരു പ്രവണത നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും ദാഹത്തോടെ നടക്കണം, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നടക്കണേ, എത്ര ലഭിച്ചാലും നമുക്ക് തൃപ്തിയാകുന്നില്ല. കാരണം നമ്മുടെ ഹൃദയത്തിനെ സംതൃപ്തപ്പെടുത്തുവാൻ, നമ്മുടെ ഹൃദയത്തെ പരിപൂർണമാക്കുവാൻ കഴിവുള്ളത് ദൈവത്തിന് മാത്രമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ പോലും പലപ്പോഴും ഇന്നും നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ദൈവം എന്ത് നമ്മളോട് പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞോ, അതാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ഒരു രസകരമായ കാര്യം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്. ഈശോയുടെ ഒരു വചനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ, എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തെക്കുറിച്ചോ, ഭക്ഷണത്തെക്കുറിച്ചോ, ജീവിതത്തെക്കുറിച്ചോ, കുടുംബത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകണ്ട, ഈശോ പറയുന്ന വാക്യമാണ്. ഇവിടെ ആ ഉത്കണ്ഠ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാവരും ഏതെങ്കിലും തലത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുലരാണ്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇവ ആരാണ് അന്വേഷിക്കുന്നത് എന്നും കൂടി ഈശോ പറയുന്നുണ്ട്. ആരാണത് അന്വേഷിക്കുന്നത്? വിജാതീയരാണ് ഇത് അന്വേഷിക്കുന്നത്. ആരാണ് ഈ വിജാതീയരെന്ന് പറയുന്നത്? നമ്മൾ വിചാരിക്കും ഹിന്ദുക്കളും മുസ്ലിംസും അല്ലെങ്കിൽ മറ്റ് മതസ്ഥിലുള്ളവരാണ് വിജാതീയർ. അല്ല, ഈ ദൈവപിതാവിനെ, ഈ അപ്പനെ അറിയാത്ത എല്ലാവരും വിജാതീയരാണ്. കാരണം നിനക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിന്റെ സ്വർഗസ്ഥനായ പിതാവിനറിയാം. ആ അപ്പൻ തക്ക സമയത്ത് നിനക്ക് ഇതെല്ലാം നൽകും. പക്ഷേ ഇന്നും ഈ അപ്പനെ അറിയാതെ ജീവിക്കുന്ന വിശ്വാസികൾ അല്ലേ? ഈശോ എന്ത് നമ്മളോട് അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞോ, അതല്ലേ നമ്മൾ ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്ത് ഭക്ഷിക്കുമെന്ന ശരീരത്തെക്കുറിച്ചോ, എന്ത് ധരിക്കുമെന്ന വസ്ത്രത്തെക്കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടണ്ട. പക്ഷേ ഇന്നും നമ്മളുടെ ആകുലതകൾ മുഴുവനും എൻ്റെ ജോലി, എൻ്റെ കുടുംബം, എൻ്റെ മകളുടെ കല്യാണം, എൻ്റെ ബിസിനസ്, എൻ്റെ കടബാധ്യത, എൻ്റെ രോഗം, ഇവയെക്കുറിച്ചൊന്നും നിങ്ങൾ ആകുലപ്പെടണ്ട എന്ന് ഈശോ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ, അനുസരിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ആ സ്നേഹം, ആ ദൈവത്തെ നമ്മൾ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ആഴമേറി പ്രാർത്ഥിക്കേണ്ട ഈ വലിയ ദൈവാനുഭവത്തിന്, ഈ ആബാ എക്സ്പീരിയൻസ് എന്ന് പറയും, അപ്പനെ അറിയുക, ദൈവത്തെ അറിയുക. ഇന്ന് നമ്മൾ ആ അറിവിൽ ഒത്തിരി ഒത്തിരി പുറകിലാണ്. ആ അറിവ് നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ നമ്മളോട് ഇതൊന്നും അന്വേഷിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ അന്വേഷിക്കേണ്ടതും ചോദിക്കേണ്ടതും ഒരേ ഒരു കാര്യം മാത്രം. എന്താണ്? പരിശുദ്ധാത്മാവിനെ ചോദിക്കുക. കാരണം ഈ ആത്മാവ് വരുമ്പോഴാണ് നിങ്ങളെ, ആത്മാവ് നിങ്ങളെ
ദൈവത്തെ അബ അപ്പ ചാച്ച ഡാഡി എന്ന് വിളിക്കാനുള്ള ആ പുത്ര സ്വീകാരത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഈ ആത്മാവാണ് നിങ്ങൾക്ക് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി തരിക. ആ ദൈവത്തെ അറിയുക, സ്നേഹം അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആരും ഈ പറഞ്ഞതിൻ്റെ പുറകെ നടക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്, ഹാലലൂയ, ഹാലലൂയ. അതുകൊണ്ട് നിങ്ങൾ ഇവയെക്കുറിച്ച് ആകുലപ്പെടേണ്ട. നിങ്ങൾക്ക് ഇവയൊന്നും നിങ്ങൾ ഇതിനെക്കുറിച്ചല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്. നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഒരു കാര്യം മാത്രം, എന്താണ്? അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അതിനോടുകൂടെ ചേർക്കപ്പെടും. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കാരണം നമ്മൾ ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. യേശു എന്ത് അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞോ, അതാണ് ഇന്നും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവയൊന്നും അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുന്നത് അത് മാത്രമാണ്. ഇന്നും ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാനും വിശ്വസിക്കാനും അനുസരിക്കാനും ആദിമ മാതാപിതാക്കളെ പോലെ നമുക്കിന്നും പറ്റുന്നില്ല. ഇനിയും നമ്മൾ ആ കൃപാവരത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനുവേണ്ടി നമ്മൾ ഉച്ച കഴിഞ്ഞ് മുഴുവൻ പ്രാർത്ഥനയാണ്. എന്താണ് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്? ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത്. റോമ 5:5 നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സ്നേഹമാണ് നമ്മളെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ സ്നേഹം അനുഭവിച്ച് നമ്മൾ, ഈ അപ്പനെ അറിഞ്ഞ് നമ്മൾ ആരും പിന്നീട് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വ്യഗ്രത കാട്ടുകയില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ആകുലരാകുകയില്ല. നമ്മളൊന്നിനെക്കുറിച്ചും ഭയമുള്ളവരാവുകയില്ല. എന്നാൽ ഇന്ന് നമുക്ക് ഭയവും ആകുലതയും വ്യഗ്രതയും ഉണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം, ഞാനിന്നും ആ അപ്പനെ വേണ്ട രീതിയിൽ അറിഞ്ഞിട്ടില്ല. ഈ അപ്പനെ അറിയാതിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു കുറവ് കൂടിയാണ്. കാരണം ഈ അറിവില്ലായ്മ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ദൈവം സ്നേഹമാണ്. ഈ സ്നേഹത്തെ ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ് ഓരോ ക്രൈസ്തവനും. ഹാലലൂയ, ഹാലലൂയ. അപ്പം ദൈവത്തിൻ്റെ ഈ സ്നേഹം നമുക്ക് കാണിച്ചു തന്നത് യേശുവാണ്. യേശു എങ്ങനെയാണ് ഈ സ്നേഹം നമുക്ക് കാണിച്ചത്, അല്ലെങ്കിൽ ഈ സ്നേഹം അനുഭവിച്ച പുത്രൻ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നമ്മൾക്ക് ഒരു മാതൃകയാക്കി പുത്രൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യേശു തന്നെ, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, എന്തായിരിക്കണം എന്ന് കാണിച്ചു തരുവാൻ വേണ്ടി കൂടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. ദൈവ മക്കളായിരിക്കുന്ന നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണമെന്ന് യേശുവാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം ആ അപ്പൻ്റെ സ്നേഹം അനുഭവിച്ചിരുന്ന യേശുനാഥൻ നമുക്കൊരു വലിയ മാതൃക കാട്ടി തരുന്നുണ്ട്. ആ ദൈവത്തെ സ്നേഹിക്കുക, അല്ലേ? ദൈവത്തെ സ്നേഹിക്കുക, ദൈവസ്നേഹം ഉൾക്കൊണ്ട് എല്ലാവരുടെ ഉള്ളിൽ നിന്നും വരുന്നൊരു പ്രതിസ്നേഹം, ദൈവത്തെ സ്നേഹിക്കുക, അല്ലെങ്കിൽ സ്നേഹം നമ്മൾ പുറത്തേക്ക് വരും. വചനം നമ്മളോട് പറയുന്നത് പോലെ നമ്മളും രണ്ട് കൽപ്പനകളിൽ ദൈവവചനം മുഴുവൻ കൊണ്ടേ നിർത്തിവെച്ചിട്ടുണ്ട്. ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക, രണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കുക. ഇത് നമുക്ക് കഴിയാത്തടത്തോളം കാലം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആരാധനകളും നമ്മുടെ ഉപവാസങ്ങളും നമ്മുടെ പ്രഘോഷങ്ങളും എല്ലാം വ്യർത്ഥമായി തീരും. ഇന്നും 2000 വർഷം കഴിഞ്ഞ് യേശുവിൻ്റെ അപ്പോസ്തോലൻ കേരളത്തിൽ വന്നിട്ട് ഇന്നും 2000 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഈ ഒരു സമൂഹം, ഈ ക്രൈസ്തവ സമൂഹം ഇന്ന് ഒരു ന്യൂനപക്ഷമായി നിൽക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഇന്നും ആ സ്നേഹം അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. ഈ സ്നേഹത്തെക്കുറിച്ചുള്ളൊരു തെറ്റായ ബോധ്യം നമുക്കുള്ളത് കൊണ്ട് കൂടി ആയിരിക്കാം. കാരണം ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി പേര് ധ്യാനിക്കുന്നുണ്ട്, ഒത്തിരി പേര് വലിയ ത്യാഗങ്ങൾ ഉപവാസങ്ങളൊക്കെ അനുഭവിക്കും. പക്ഷേ എങ്കിലും ഇന്നും ഈ ലോകം ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച് ദാഹിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈശോ നമുക്ക് കാണിച്ചിട്ടുണ്ട്, ആ ദൈവത്തെ അറിയുന്ന ഓരോ വ്യക്തിയിൽ നിന്നും എന്തൊക്കെ സംഭവിക്കണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ ലേഖനത്തില് 1:4 വിശുദ്ധ യോഹന്നാന്റെ 1:4:9 നമ്മളോട് പറയുന്നുണ്ട്, സ്നേഹം ലഭിച്ച ഒരു വ്യക്തി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, തൻ്റെ എന്താണ് സ്നേഹമെന്ന് യോഹന്നാൻ സ്ലീഹ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും
നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹാലലൂയ, ഹാലലൂയ. എന്നിട്ട് പറയാണ്, ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും, അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. ഹാലലൂയ, ഹാലലൂയ. അപ്പം ഇവിടെ ഒരു കാര്യം വചനം വ്യക്തമാക്കി പറയുന്നുണ്ട്, ദൈവം നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ്? തൻ്റെ പുത്രനെ നമുക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് വെളിപ്പെടുത്തി നൽകി. എന്നാൽ എന്നിട്ട് വീണ്ടും പറയുകയാണ്, ആ സ്നേഹം നമ്മളിൽ പൂർണ്ണ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്നേഹം പൂർണ്ണത പ്രാപിക്കാത്തതാണ് ഇന്നും ക്രിസ്ത്യാനികളുടെ നമ്മുടെയൊക്കെ പ്രോബ്ലം എന്ന് പറയുന്നത്. അവിടെയാണ് അല്ലേ ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നില്ല. കാരണം ആ സ്നേഹം പൂർണ്ണമാക്കപ്പെടണമെന്നുണ്ടെങ്കിൽ 12-ാമത്തെ വചനം പറയുന്നത് പോലെ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും, അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. ഹാലലൂയ, ഹാലലൂയ. അപ്പം ഈ പരസ്നേഹത്തിലേക്കാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ വിളിക്കുന്നത്. ഇതിൻ്റെ വേറൊരു വ്യാഖ്യാന വചനമാണ് 3:16 നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പം സ്നേഹം എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ട കാര്യമാണ്. എന്താണ് സ്നേഹിക്കുക എന്ന് പറയുന്നത്, സ്നേഹം ദൈവം എന്ന് പറയുന്നത്? ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ്? മൈക്കിലൂടെ വലിയ സൗണ്ട് സിസ്റ്റത്തിലൂടെ സ്വർഗത്തിൽ നിന്ന് നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന മക്കളെ, ഞാൻ നിൻ്റെ അപ്പനാണ്, നീ എൻ്റെ പൊന്നുമകനാന്നൊക്കെ പറയുകയാണ് ചെയ്തത്. അല്ല, ദൈവം തൻ്റെ പുത്രനെ നൽകി. സ്നേഹത്തിൽ പരിത്യാഗമുണ്ട്. പരിത്യജിച്ചു, ദൈവം തൻ്റെ പുത്രനെ നമുക്കായി നൽകി എന്നതിൽ നിന്നാണ് നമ്മൾ സ്നേഹം എന്താണെന്ന് മനസ്സിലാകുന്നത്. അത് തന്നെ യോഹന്നാൻ 3:16 മറ്റൊരു വചനം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ ലേഖനത്തിലെ 1:16 വചനം നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു, നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഹാലലൂയ. കുറച്ചുകൂടി ഉച്ചത്തിൽ ഒന്ന് പറയാവോ, ഹാലലൂയ. അല്ലേ, ദൈവം ക്രിസ്തു സ്വജീവൻ പരിത്യജിച്ചിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. അപ്പോൾ സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പരിത്യജിക്കുക എന്നുള്ളതാണ്. പരിത്യാഗം എന്ന് പറയുന്നത് സഹനമാണ്. സ്നേഹിക്കുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, സ്നേഹിക്കുമ്പോൾ ത്യാഗമുണ്ടാകുന്നു, സ്നേഹിക്കുമ്പോൾ വേദന ഉണ്ടാകുന്നു. ഇതില്ലാത്ത സ്നേഹങ്ങളെല്ലാം വ്യർത്ഥമാണ്. ഇന്നും നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ ഉരുവാക്കപ്പെടേണ്ട ഈ സ്നേഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ട, ദാഹിക്കേണ്ടത്. ഇന്ന് എത്രയോ ധ്യാനങ്ങൾ കൂടി, എത്രയോ വചനങ്ങൾ കേട്ടു, ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ രക്ഷ പ്രാപിച്ചോ? ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ എത്തിയിട്ടുണ്ടോ? എത്രയോ ധ്യാനങ്ങൾ, പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടും ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ 1-2% പേര് മാത്രമേ ഈ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ളൂ. എന്താ കാരണം? ഈ ദൈവത്തെ അറിഞ്ഞവരിൽ നിന്ന് ഒഴുകേണ്ട സ്നേഹം ഒഴുകുന്നില്ല. കാരണം ഇന്നും നമ്മൾ, മനുഷ്യൻ്റെ ആത്യന്തികമായ സ്വഭാവമാണ്, മനുഷ്യനെപ്പോഴും കൈ ഉയർത്തുന്നത്, കൈ നീട്ടുന്നത് സമ്പാദനത്തിന് വേണ്ടിയാണ്, സമ്പാദിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവം കൈ നീട്ടുന്നത് സംദാനത്തിന് വേണ്ടിയിട്ടാണ്, ധനം നൽകുവാൻ വേണ്ടിയിട്ടാണ്, നൽകുവാൻ വേണ്ടിയിട്ടാണ്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും സഭകളിലും ജോലി സ്ഥലങ്ങളിലൊക്കെ ഈ സ്നേഹം പങ്കുവെക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു, കടപ്പെട്ടിരിക്കുന്നു. ഇതാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഇവരെയാണ് ദൈവമക്കളെന്ന് വിളിക്കപ്പെടുക. ഈ ദൈവമക്കൾക്ക് വേണ്ടി ലോകം മുഴുവനും കാത്തിരിക്കുകയാണ്. കാരണം ഇന്ന് ലോകത്തിൽ അത്രമാത്രം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. റോമ 8:19 നമ്മൾ വായിക്കുന്നുണ്ട്, ഇന്ന് സകല സൃഷ്ട പ്രപഞ്ചങ്ങളും ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ ലോക സൃഷ്ട പ്രപഞ്ചം മുഴുവനും ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. കാരണം അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു, ഒരുതരം വ്യർത്ഥത. ഇംഗ്ലീഷിൽ പറയുന്നത്
it is undergoing frustration ennaanu parayunnathu oru tharam maravippu aswastha vyarthatha innu nammude ella jeevithangalilum kudumbangalilum sthapanangalilokke undu ഇതെല്ലാവരും വ്യർത്ഥതയ്ക്കടി ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്ന ഈ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി. ആരാണ് ദൈവ മക്കൾ? ഈ ദൈവത്തിന്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം, യേശുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാമാണ് ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഈ ആത്മാവിന്റെ സ്വഭാവം എന്താണ്? ഈ ആത്മാവാണ് യേശു നമുക്ക് കാണിച്ചു തരുന്നുണ്ടല്ലേ, ദൈവത്തിന്റെ ഹിതം നിറവേറ്റുക. അതാണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം, ദൈവത്തിന്റെ ഹിതം നിറവേറ്റുക. യേശു നമുക്ക് കാണിച്ചു തന്നെ, യേശുവിലൂടെ നമുക്ക് ലഭിച്ച മാതൃക അത് തന്നെയാണ്. ഈ ദൈവഹിതം നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് ദൈവത്തിന്റെ ഹിതം എന്ന് നിറവേറ്റുക എന്ന് പറയുന്നത്? ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്ന അർത്ഥം ഇത് തന്നെ. ഇത് നമ്മൾ വായിക്കുന്ന ഹെബ്രായരുടെ ലേഖനം 10-ാമത്തെ അധ്യായത്തില് 7 മുതലുള്ള വചനങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ പുസ്തകത്തിന്റെ ആരംഭത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. നിയമപ്രകാരം അർഹിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. 2-ാമത്തേത് സ്ഥാപിക്കാനായി, 1-ാമത്തേത് അവൻ നീക്കിക്കളയുന്നു. ആ ഹിതമനുസരിച്ച് യേശുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവഹിതം നിറവേറ്റുക എന്ന് പറയുന്നത് എന്താണ്? ഈ ലോകത്തെ വീണ്ടെടുക്കുക, ലോകത്തെ സ്നേഹിക്കുക. അതിനുവേണ്ടി സ്വന്തം പുത്രൻ ഭൂമിയിലേക്ക് വന്നു, അവൻ തൻ്റെ ശരീരം ബലിയായി അർപ്പിക്കപ്പെട്ടത് വഴി ആ ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിച്ചു. ലോകത്തോടുള്ള അവൻ്റെ സ്നേഹം അവൻ പൂർത്തീകരിച്ചു. ഇതാണ് നമ്മൾ യോഹന്നാൻ 3:1-3:16 വായിച്ചു. യേശു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചത് വഴി സ്നേഹമെന്താ നമ്മൾ അറിയുന്നു. അതിനാൽ നമ്മളും നമ്മുടെ ജീവിതം, സ്വജീവിതം സഹോദരങ്ങൾക്ക് വേണ്ടി പരിത്യജിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. പരിത്യാഗമില്ലാതെ ദൈവസ്നേഹമില്ല. പ്രിയമുള്ളവരെ, ഇന്നും നമ്മളുടെ ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ ഇന്നും ഒരു കുഴപ്പമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ആ പ്രാർത്ഥന അതിൻ്റെ പൂർണ്ണതയിൽ, ആ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് പരസ്നേഹത്തിലേക്ക്, സഹോദര സ്നേഹത്തിലേക്ക് നമ്മൾ ചെല്ലേണ്ടിയിരിക്കുന്നു. ആരെയാണ് സ്നേഹിക്കേണ്ടത്? അതും ഈശോ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്. കാരണം സ്നേഹം എന്തുകൊണ്ട് പരിത്യാഗം അർഹിക്കുന്നു? സ്നേഹം ത്യാഗങ്ങൾ അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും സ്നേഹിക്കാൻ ഇഷ്ടമല്ല, നമുക്ക് ലഭിക്കാനാണ് ഇഷ്ടം. പക്ഷേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. സ്നേഹമെന്ന് പറയുന്നത് എന്താണ്? സ്നേഹത്തിൻ്റെ അകത്ത് ത്യാഗമുണ്ട്, സ്നേഹത്തിൻ്റെ അകത്ത് സഹനമുണ്ട്, സ്നേഹത്തിൻ്റെ അകത്ത് പരിത്യാഗങ്ങളുണ്ട്. ഇതിനെയാണ്, അങ്ങനെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നമ്മളിൽ ഈ ദൈവസ്നേഹം അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുകയുള്ളൂ. ഈ ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കാത്തടത്തോളം കാലം നമ്മൾ വിജാതീയ ഗണത്തെ പോലെ തന്നെയാണ്. ഇന്നും അരിക്കും ഭക്ഷണത്തിനും വീടിനും കുടുംബത്തിനും മക്കളുടെ കല്യാണത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ജനതയല്ലേ ഇന്നും നമ്മുടെ ആത്മീയ ജീവിതം നയിക്കുന്ന നമ്മൾ? അതിൽ നിന്ന് മുകളിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ ആ പാല് കുടിച്ച് എവിടെ പോയാൽ കൂടുതൽ അനുഗ്രഹം കിട്ടും തേടി നടക്കുന്ന ഒരു സമൂഹം. പ്രിയമുള്ളവരെ, ദാതാവിനെ അന്വേഷിക്കുക, ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക, യേശുവിനെ സ്വന്തമാക്കുക, ദൈവത്തെ അന്വേഷിക്കുക, അവിടെയാണ് നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതറിയണമെന്നുണ്ടെങ്കിൽ, ആ സ്നേഹം നമ്മൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന അളവിൻ്റെ സ്നേഹത്തിനളവ് വെച്ച് നമ്മൾ പരസ്നേഹത്തിലേക്ക് ഇറങ്ങാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുണ്ട്, പരിത്യജിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇന്നും പ്രാർത്ഥനയിൽ ഈ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, യോഹന്നാൻ സ്ലീഹ പറയുന്നത് പോലെ യേശു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. യേശു എന്താണ് പരിത്യജിച്ചത്? യേശു പരിത്യജിച്ച് നമ്മൾ അറിയുന്നുണ്ട്. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ എന്താണ് പരിച്ഛേദിച്ചത്, അവൻ എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്. ഫിലിപ്പിയരുടെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 6-ാമത്തെ വചനം, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട്
ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. പ്രൈസ് ദി ലോർഡ്. അല്ലേ, യേശുവിൻ്റെ പരിത്യാഗം എന്ന് പറഞ്ഞ ഇതാണ് നമുക്കറിയാം. എന്താണ് യേശു പരിത്യജിച്ചത്? ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമാനത, ആധിപത്യം, അധികാരം, ദൈവത്വം, സമ്പത്ത്, സർവ ആധിപത്യങ്ങൾ, അത് മുഴുവനും മാറ്റിവെച്ച് അവിടുന്ന് മനുഷ്യനാകാൻ തീരുമാനിച്ചു. ഇതിനെയാണ് പരിത്യാഗം എന്ന് പറയുന്നത്. തനിക്കുണ്ടായിരുന്നതെല്ലാം പരിത്യജിക്കാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ പരിത്യജിച്ച് മനുഷ്യനായി, അത് വീണ്ടും അവിടുന്ന് ഒരു പേര് കൂടി താഴത്തോട്ടിറങ്ങി ദാസനായി തീരുകയാണ്. അങ്ങനെ ആ ദാസ്യവൃത്തി ചെയ്ത അവസാനം അവൻ അനുസരണമുള്ളവന് കുരിശിൽ തൻ്റെ എല്ലാമെല്ലാം നമ്മൾക്കായി നൽകി. തൻ്റെ ദൈവത്വം, തൻ്റെ രാജ്യം, തൻ്റെ ശരീരം, തൻ്റെ രക്തം, തൻ്റെ ജീവൻ, തൻ്റെ ആത്മാവ്, തനിക്കുണ്ടായിരുന്ന സമസ്തവും നമുക്കായി പങ്കിട്ടുകൊണ്ട് സ്നേഹം എന്താണെന്ന് യേശു നമുക്ക് കാണിച്ചു നൽകി. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പരിത്യജിക്കുക എന്ന് പറയുന്നത്. ഉള്ളത് കൊടുക്കുക, ആവശ്യക്കാരന് കൊടുക്കുക. ഈ സ്നേഹമാണ് ഇന്ന് നമ്മളെല്ലാവരെയും ക്രിസ്തുവിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അല്ലാതെ ക്രിസ്തു കാണിച്ച അത്ഭുതങ്ങളോ അടയാളങ്ങളോ, പിശാച് ബാധ ഒഴിപ്പിച്ചത് കൊണ്ടോ, മഗ്ദലനാ മറിയത്തിന് ഏഴ് പിശാചിനെ ഒഴിപ്പിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ സക്കേവൂസിനെ അല്ലെങ്കിൽ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത് കൊണ്ടോ, അന്ധന് കാഴ്ച കൊടുത്തത് കൊണ്ടോ അല്ല ഇന്ന് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. ഇന്ന് നമ്മൾ യേശുവിനെ അനുഗമിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഈ അത്ഭുതങ്ങളുടെ മഹിമ കൊണ്ടല്ല, അവിടുന്ന് നൽകിയ സ്നേഹം അനുഭവിച്ചത് കൊണ്ടാണ്. കാരണം അവൻ തനിക്കുണ്ടായിരുന്ന പരിത്യജിച്ചതുകൊണ്ട് നാം എല്ലാവരും ദൈവമക്കളായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ, ഹാലലൂയ. അതുകൊണ്ട് ദൈവം നമ്മളോടും ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളും ഇതുപോലെ സഹോദരർക്ക് വേണ്ടി പരിത്യജിക്കാൻ, സ്വജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ പരിത്യാഗം നമ്മൾ എത്രത്തോളം നൽകുന്നുവോ അതനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലേക്ക് നിറയപ്പെട്ടുകൊണ്ടിരിക്കും. ഇല്ലേ, ദൈവത്തെ ആബാ എന്ന് വിളിക്കുന്ന ആത്മാവ്, ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കാനുള്ള ആത്മാവ്, ആ ബോധ്യം ലഭിക്കുന്ന ആത്മാവിനെ നമുക്ക് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ആത്മാവിനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടിയിരിക്കുന്നു.